അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റൊക്കെ കയറി ഇങ്ങ് വന്നപ്പോൾ ഇവിടെ തൻ്റെ വെണ്ട, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിജിന സെന്നയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇവിടെയും അൽഹംദുലില്ലാഹ് സുഖമായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്കൂൾ യാത്രയാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് തന്നെയാണ് കുടുംബശ്രീയുടെ തിരികെ വീണ്ടും സ്കൂളിലേക്ക് എന്നുള്ളൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് വയലിലൂടാണ്. ഇവിടെ നല്ല പട്ടികളുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ്. ഇപ്പോഴും അതുപോലെയൊക്കെ പട്ടികൾ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ വയലിൽ കുട്ടികളെയൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വയലിങ്ങ് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ റോഡും സ്കൂളും ഒക്കെ ആണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് മഹാത്മാഗാന്ധി ഹൈസ്കൂളായിരുന്നു. ഇപ്പോഴിത് ഹയർ സെക്കൻഡറി കൂടി ആയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാനായി അന്ന് കുട്ടികളായിരുന്നവരെല്ലാം ഇപ്പോഴമ്മമാരായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ജടായു പാറയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഈ ഗേറ്റിന് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് തന്നെ ജടായു പാറയും ശില്പവും ഒക്കെ കാണാൻ കഴിയും. ഞാൻ പഠിച്ച ഈ സ്കൂളിൽ തന്നെയാണ് എൻ്റെ മക്കളും പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഈ സ്കൂളിൽ പഠിക്കാത്ത കുടുംബശ്രീ അംഗങ്ങളും എല്ലാം ഈ സ്കൂളിലേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്കൂൾ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഹയർ സെക്കൻഡറി കെട്ടിടമാണ് ഇപ്പോൾ പുതിയതായിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തും ഉള്ളതാണ്. പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു കുഞ്ഞു കൃഷിയിടം കൂടിയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റൊക്കെ കയറി ഇങ്ങ് വന്നപ്പോൾ ഇവിടെ തൻ്റെ വെണ്ട, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നേരം ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ഇതുപോലുള്ള കൃഷികളൊക്കെ കാണുമ്പോൾ ഒത്തിരി നേരം അവിടെ നിൽക്കുകയും അതിനടുത്തൊക്കെ ഒന്ന് ചെന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ തക്കാളിയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ചെടിയിൽ മുളകൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ നിന്ന് വെണ്ടയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കണ്ടു. വീഡിയോയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി കായകളൊക്കെ നല്ല രീതിയിൽ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്കൂളുകളിൽ കാണുമ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ കൃഷിയോടുള്ള താല്പര്യമൊക്കെ വർദ്ധിച്ചു വരും. സ്കൂളുകളിൽ ഇപ്പോൾ കുട്ടി കർഷകരെയൊക്കെ വളർത്തിയെടുത്ത് വരികയാണ്. കൃഷികളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മുടെ സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിച്ചപ്പോഴും ഇതേ സ്റ്റെയർ തന്നെ കയറി 10A ക്ലാസ് അങ്ങ് ലാസ്റ്റാണ്. അങ്ങോട്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്തും ഇവിടെ 10A, B, C എന്നീ 3 ക്ലാസ്സുകളാണ് വലത് ഭാഗത്തേക്കുള്ളത്. ആ ക്ലാസ്സുകളിലേക്ക് തന്നെയാണ് പോകുന്നതും. ഇതിന് മുകളിലായി മഹാത്മാഗാന്ധിയുടെ ശില്പം കൂടിയുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ ക്ലാസ് റൂമിനകത്തും നിറച്ച് കുടുംബശ്രീ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും സ്ഥലമില്ല. പുറത്തൊക്കെ ഏതാണ്ട് ഇതുപോലെ എല്ലാവരും നിൽക്കുകയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് 10A എന്നൊരു ക്ലാസ് ഞാൻ പഠിച്ച ക്ലാസ് തന്നെയാണ്. ആ റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ പഠിച്ച അതേ ക്ലാസ് റൂമും സീറ്റുമൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു. അങ്ങനെ അന്ന് 4 മണി വരെ പഴയ ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മ പുതുക്കരൊക്കെയായി നല്ല കുറേ പാട്ടുകളും ഒക്കെ പാടിയാണ് അന്ന് പിരിഞ്ഞ് പോയിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.